കഴിഞ്ഞ പതിറ്റാണ്ടിൽ ലോകം തന്നെ കണ്ട ഏറ്റവും മികച്ച ബാറ്ററായി പലരും തെരഞ്ഞെടുക്കുക വിരാട് കോഹ്ലിയായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് ഫോർമാറ്റുകൾക്ക് അതീതവുമായിരിക്കും. കാരണം മൂന്ന് ഫോർമാറ്റിലും ഇത്രത്തോളം മികവോടെ ബാറ്റ് ചെയ്ത മറ്റൊരാൾ ഉണ്ടാവില്ല. കോഹ്ലിയുടെ റെക്കോർഡുകൾ തകർക്കപ്പെടുന്നത് തന്നെ അപൂർവം. പക്ഷേ ഇപ്പോൾ കോഹ്ലിയുടെ T20യിലെ ഒരു റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നു. അതും നേടിയതാവട്ടെ രോഹിത് ശർമ. ക്യാപ്റ്റനായ ആദ്യ സീരീസിൽ തന്നെ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോൾ രോഹിത്. രോഹിത്തിന്റെ അവസാന ഇന്നിംഗ്സുകൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ക്യാപ്റ്റനായ തന്റെ ആദ്യ സീരീസിലും യാതൊരു പ്രഷറും ഇല്ലാതെ രോഹിത് കളിക്കുന്നു. ക്യാപ്റ്റനായ ആദ്യ സീരീസിൽ തന്നെ മാൻ ഓഫ് ദി സീരീസ്. നേരത്തെ സ്വന്തമാക്കിയ പരമ്പരയുടെ അവസാന മത്സരത്തിലും രോഹിത് ഫോമായിരുന്നു. 50-ലധികം റൺസ് നേടിയ രോഹിത് ശർമ്മ കോഹ്ലിയുടെ ആ റെക്കോർഡും ബ്രേക്ക് ചെയ്തു. T20 ഇന്റർനാഷണലിൽ ഏറ്റവും കൂടുതൽ തവണ 50+ സ്കോർ ചെയ്യുന്ന താരമെന്ന റെക്കോർഡ്, 29 തവണ 50-ൽ അധികം റൺസ് നേടിയ കോഹ്ലിയുടെ റെക്കോർഡാണ് രോഹിത് മറികടന്നത്. ബാബർ അസമും ഡേവിഡ് വാർണറുമാണ് നിലവിൽ 3-ഉം 4-ഉം സ്ഥാനത്ത്. റെക്കോർഡ് രോഹിത് തകർത്തു എന്ന് പറയുമ്പോഴും കോഹ്ലിയേക്കാൾ 24 T20 അന്താരാഷ്ട്ര മത്സരങ്ങൾ രോഹിത് കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. കിവീസിനെതിരെ അവസാന മത്സരത്തിൽ മികച്ച തുടക്കമായിരുന്നു രോഹിത് നൽകിയത്. 31 പന്തിൽ രോഹിത് 56 റൺസ് നേടി. ഇന്ത്യ ഉയർത്തിയ 185 റൺസ് പിന്തുടരാൻ ഇറങ്ങിയ കിവീസ് ഒരു വേളയിലും ചേസിൽ ആധിപത്യം നേടിയില്ല. തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. പാർട്ണർഷിപ്പുകൾ കെട്ടിപ്പടുത്താൻ സാധിച്ചതുമില്ല. നേരത്തെ ആദ്യ 2 മത്സരത്തിൽ ഇന്ത്യ വിജയം കണ്ടപ്പോൾ ടോസിന്റെ ആനുകൂല്യമാണ് നിർണായകമായത് എന്ന് പറഞ്ഞവരുണ്ട്. ചേസ് ചെയ്യുന്ന ടീമുകൾ ഏഷ്യൻ പിച്ചുകളിൽ ജയിച്ചു കയറുന്നത് അടുത്ത് പതിവായതുകൊണ്ട് തന്നെ. എന്നാൽ അവസാന മത്സരത്തിൽ ടോസ് ലഭിച്ചിട്ടും ഇന്ത്യ ബാറ്റ് ചെയ്യുകയായിരുന്നു. നേരത്തെ പരമ്പര സ്വന്തമാക്കിയതിനാൽ തന്നെ റൺസ് ഡിഫൻഡ് ചെയ്ത് ജയിക്കാൻ കൂടിയാണ് ഇന്ത്യ ഇത്തരത്തിൽ ചെയ്തത്. ഇന്ത്യയുടെ ലോകകപ്പ് പരാജയങ്ങളിൽ ആദ്യ 2 മത്സരങ്ങളിൽ ടോസ് നഷ്ടപ്പെട്ടത് നിർണായകമായിരുന്നു. എന്താണെങ്കിലും രോഹിത്തിന്റെ കീഴിൽ മികച്ച തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചത്.